ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റും ലോസും ആണ് പറഞ്ഞത് അല്ലേ. മലയാളത്തിൽ ലാഭവും നഷ്ടവും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം, ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം. അപ്പോൾ നമ്മൾ ഇക്വേഷനൊക്കെ അതിൽ കണ്ടെത്തി. നല്ല എളുപ്പമാണ് അല്ലേ ഈ ഇക്വേഷനൊക്കെ പഠിച്ചു വെക്കാൻ. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് നല്ല ഈസി ആയിരിക്കും. പ്രോഫിറ്റിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രോഫിറ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്നുള്ളതിൻ്റെ സെല്ലിംഗ് എന്നുള്ള എസും പ്രൈസ് എന്നുള്ള പിയും എടുത്തിട്ട് എസ് പി എന്ന് എഴുതി. അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് സി പി കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ലോസ് എങ്ങനെ കിട്ടുക? കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ്, അതായത് ഇത് നേരെ തിരിഞ്ഞു വരും. എസ് പി മൈനസ് സി പി ആണെങ്കിൽ പി സമം എസ് പി മൈനസ് സി പി ആണെങ്കിൽ എൽ സമം സി പി മൈനസ് എസ് പി. കണ്ടോ മലയാളത്തിൽ എങ്ങനെ പറയും? ലാഭം സമം വിറ്റ വില മൈനസ് വാങ്ങിയ വില. നഷ്ടം സമം വാങ്ങിയ വില മൈനസ് വിറ്റ വില. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണ്ട, അതിന് പകരം നമ്മളായിട്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് വെക്കുക. അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക? ഞാനിപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയി. ഞാൻ എന്നിട്ട് 50 രൂപക്ക് ഒരു സാധനം വാങ്ങിട്ടോ, അത് ഞാൻ അത് വേറൊരാൾക്ക് വിറ്റു. എത്ര രൂപക്ക് വിറ്റു? 60 രൂപക്ക് വിറ്റു. 60 രൂപക്ക് ഞാൻ വിറ്റു. അപ്പം ഞാനൊരു ഷോപ്പിൽ പോയി 50 രൂപക്ക് സാധനം വാങ്ങി. അപ്പോൾ വാങ്ങുമ്പോൾ ഞാനൊരു പൈസ കൊടുക്കുമല്ലോ, അതാണ് എന്ത് വില മലയാളത്തിൽ? വാങ്ങിയ വില. ഞാൻ വാങ്ങിയ വില എത്രയാണ് ഇവിടെ? 50. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക? കോസ്റ്റ് പ്രൈസ്. എൻ്റെ കോസ്റ്റ്, എനിക്ക് വന്ന കോസ്റ്റ് 50 രൂപ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില, അത് രണ്ടും ഒന്നാണ്. ഇനി ഞാനത് വേറൊരാൾക്ക് വിറ്റല്ലോ, എത്ര രൂപക്കാണ് വിറ്റത്? 60 രൂപക്ക്. അപ്പം ഞാനത് വിറ്റ വില എത്രയാണ്? 60 രൂപ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? സെല്ലിംഗ് പ്രൈസ്. ഈ സിയും പിയും ആണ് ഈ സി പി കേട്ടോ, സി പി. ഈ എസും പിയും ആണ് ഈ എസ് പി. ഇനി നിങ്ങൾ നോക്കുക, ഇതിൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? 50 രൂപ 60 രൂപ. ഞാൻ 50 രൂപക്ക് വാങ്ങിയിട്ട് ഞാൻ 60 രൂപക്ക് വിറ്റു. അപ്പം എനിക്ക് ശരിക്കും അവിടെ ലാഭമല്ല ഉണ്ടായത് അല്ലേ, പ്രോഫിറ്റ്, ലാഭമാണ് ഉണ്ടായത്. അപ്പം അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ലാഭമാണോ നഷ്ടമാണോ എന്ന്? നിങ്ങൾ നോക്കി, ആ ടീച്ചർ 50 രൂപക്ക് വാങ്ങിയിട്ട് 60 രൂപക്ക് വിറ്റു, അപ്പം ഇതാണ് കൂടുതൽ. അപ്പം ലാഭം എത്ര രൂപ എനിക്ക് കിട്ടിയത്? 10 രൂപ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത്? ഈ 60-ൽ നിന്ന് 50 കുറച്ചു, അപ്പം നിങ്ങൾക്ക് 10 രൂപ എന്ന് കിട്ടി. അതായത് വിറ്റ വില, ഞാൻ വിറ്റ വിലയാണ് കൂടുതൽ. ആ കൂടുതലുള്ള രൂപയിൽ നിന്ന് കുറവുള്ള രൂപ നിങ്ങൾ നോക്കി, അതേതാണ്? വാങ്ങിയ വില. അത് നിങ്ങൾ കുറച്ചപ്പം നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് കിട്ടി 10 രൂപ എന്ന് അല്ലേ. വിറ്റ വില എസ് പി മൈനസ് സി പി പ്രോഫിറ്റ് കേട്ടോ, ദ പ്രോഫിറ്റ് എസ് പി മൈനസ് സി പി. നിങ്ങൾ ഈ ഇക്വേഷൻ മറന്നു പോയാൽ ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് 3 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങി 3 രൂപക്ക് വിറ്റു, പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ് കിട്ടുന്നത്. കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? പ്രോഫിറ്റിൽ വിൽക്കുന്നത് പോലെ ചിന്തിക്കുക. മനസ്സിലായോ? ഇനി അതല്ല, ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങളോട് ലോസ് കാണാൻ പറഞ്ഞു. അപ്പോൾ ലോസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ മറന്നുപോയി. സി പി മൈനസ് എസ് പി ആണോ എസ് പി മൈനസ് സി പി ആണോ എന്ന് സംശയം വന്നു. അതായത് വാങ്ങിയ വില മൈനസ് വിറ്റ വില എന്നാണോ, അതല്ല വിറ്റ വില മൈനസ് വാങ്ങിയ വില. ഇതിലേതപ്പോൾ ഇക്വേഷന് കൊടുക്കുക? എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക? ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണല്ലോ എന്ന് കൺഫ്യൂഷൻ വന്നാൽ അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ നഷ്ടട്ടോ നമ്മൾ കണ്ടേ, നമുക്ക് ലോസിൻ്റെ ഇക്വേഷൻ നമ്മൾ മറന്നുപോയിട്ടോ. അപ്പോൾ നമ്മൾ ലോസിൻ്റെ ഇക്വേഷൻ കാണുകയാണേ, നമ്മൾ നേരെ ഒരു ഷോപ്പിൽ പോയി, നമ്മൾ ഇതേപോലെ 50 രൂപ കൊടുത്തിട്ടൊരു സാധനം വാങ്ങി. നഷ്ടമാണല്ലോ, അപ്പം ഞാൻ 50 രൂപ കൊടുത്തൊരു സാധനം വാങ്ങി. അപ്പം എനിക്ക് നഷ്ടം വരണം. എനിക്ക് നഷ്ടം വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് നഷ്ടത്തിൽ വിൽക്കണം. എനിക്ക് 50 രൂപ കിട്ടാൻ പാടില്ല, ഒരിക്കലും എനിക്ക് 50-ൽ കൂടുതൽ കിട്ടാൻ പാടില്ല. 50 കിട്ടിയാലോ ലാഭമില്ല നഷ്ടവും ഇല്ല, ഒരേ പൈസ തന്നെ നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ നഷ്ടം വരണമെന്നുണ്ടെങ്കിൽ 50-നേക്കാളും കുറഞ്ഞ പൈസ നമുക്ക് കിട്ടണ്ടേ. അപ്പം ഞാൻ അത് വേറൊരാൾക്ക് 40 രൂപക്ക് വിറ്റു. അപ്പം നിങ്ങൾ ലോസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക കേട്ടോ, 50 രൂപക്ക് വാങ്ങി 40 രൂപക്ക് വിറ്റു.
ഇത് വാങ്ങിയ വില, അതായത് കോസ്റ്റ് പ്രൈസ്. നിങ്ങൾ വിറ്റ വില എന്താ? 40 രൂപ, സെല്ലിംഗ് പ്രൈസ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കൂടെ? നിങ്ങൾക്ക് നഷ്ടമാണ് വന്നത് അല്ലേ? നമുക്ക് എത്ര രൂപ നഷ്ടം വന്ന്? 10 രൂപ നഷ്ടം വന്ന്. ഞാൻ 50 രൂപ ഒക്കെ വാങ്ങിയിട്ട് എനിക്ക് 40 രൂപയെ വിറ്റപ്പോൾ കിട്ടിയതുള്ളൂ. അപ്പം എനിക്ക് 10 രൂപ അവിടെ നഷ്ടം വന്ന്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഇതാ കുറക്കുക. അങ്ങനെയല്ലേ നമുക്ക് 10 കിട്ടുക? അപ്പം ഇത് ഏതെന്നാ കുറക്കുക? വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറക്കും, അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറക്കും. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പം ഇക്വേഷൻ കിട്ടിയല്ലോ അല്ലേ? വാങ്ങിയ വില മൈനസ് വിറ്റ വില, മലയാളത്തിലാണെങ്കിൽ വാങ്ങിയ വില മൈനസ് വിറ്റ വില. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷന് കണ്ടെത്തുക. മറന്നു പോയാൽ, മറക്കാനൊന്നും ഇല്ല, ഇതൊന്ന് ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും അല്ലേ? അപ്പം ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തോന്നും ഇത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ, പക്ഷെ നല്ല എളുപ്പമാണ്, ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ. ചോദ്യം ഇതാണ് കേട്ടോ. രാജു ബോട്ട് എ ടി വി ഫോർ റുപ്പീസ് 7539 ആൻഡ് സോൾഡ് ഇറ്റ് ടു ബാബു അറ്റ് എ ലോസ് ഓഫ് റുപ്പീസ് 1500. ബാബു സോൾഡ് ഇറ്റ് ടു ജെയിംസ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 253. ഹൗ മച്ച് ഡിഡ് ജെയിംസ് പേ ഫോർ ദി ടി വി? ഇതാണ് ചോദ്യം. മലയാളത്തിൽ രാജു 7539 രൂപക്ക് ടി വി വാങ്ങി, എന്നിട്ട് ബാബുവിന് 1500 രൂപ നഷ്ടത്തിൽ വിറ്റു. അപ്പോൾ രാജു ടി വി വാങ്ങി എത്ര രൂപക്ക്? 7539 രൂപക്ക്. എന്നിട്ട് ബാബു, രാജു ആ ടി വി ആർക്ക് വിറ്റു? ബാബുവിന് വിറ്റു. നഷ്ടത്തിലാണോ ലാഭത്തിലാണോ വിറ്റത്? നഷ്ടത്തിലാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപ നഷ്ടത്തിൽ? 1500 രൂപ നഷ്ടത്തിൽ. ബാബു ജെയിംസിന് 250 രൂപ ലാഭത്തിൽ ടി വി വിറ്റു. അപ്പോൾ ബാബു വീണ്ടും ആ ടി വി വിറ്റു. ആർക്ക് വിറ്റു? ജെയിംസിന്. ലാഭത്തിലാണോ നഷ്ടത്തിലാണോ വിറ്റത്? ലാഭത്തിൽ. എത്ര രൂപ ലാഭത്തിൽ? 253 രൂപ ലാഭത്തിലാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ ജെയിംസ് ടി വിക്ക് എത്ര രൂപ നൽകി? ജെയിംസ് ആ ടി വിക്ക് എത്ര രൂപയാണ് നൽകിയത്? ചോദ്യം മനസ്സിലായില്ലേ? അപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. നല്ല എളുപ്പം ചെയ്യാൻ കേട്ടോ, നല്ല എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ രാജു ടി വി വാങ്ങിയ ആ പ്രൈസ്, അതിനെന്താ പറയുക, വാങ്ങിയ പ്രൈസ്, കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ സി പി ഓഫ് ടി വി ഫോർ ആരാണ്? രാജു. അതെഴുതണം ആദ്യം. വേർഡ് പ്രോബ്ലം ആണ് കേട്ടോ, അപ്പം ഞാൻ അത് എഴുതട്ടെ കേട്ടോ. ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ടി വി ഫോർ രാജു എത്ര വന്നത്? റുപ്പീസ് 7539. മലയാളത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? രാജുവിൻ്റെ വാങ്ങിയ വില, രാജു ടി വി വാങ്ങിയ വില സമം. മലയാളത്തിൽ അങ്ങനെ എഴുതും സ്റ്റെപ്പ്. രാജു ടി വി വാങ്ങിയ വില. ഞാൻ എഴുതുന്ന അതേപോലെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, വഴികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇഷ്ടമുള്ള പോലെ പറഞ്ഞാൽ എന്തെങ്കിലും എഴുതിയേക്കരുത്. ഈ സെൻറ്റൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വായിക്കുന്നവർക്ക് മനസ്സിലാകണം, അത്രേ ഉള്ളൂ. ഇതന്നെ നമ്മൾ എഴുതിയൊക്കെ, ഞാൻ മലയാളത്തിലുള്ള സ്റ്റെപ്പും കൂടി കൂടെ എഴുതുന്നുണ്ട് കേട്ടോ. 7539 മലയാളത്തിൽ ഇങ്ങനെ എഴുതുക, ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെ എഴുതുക ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അടുത്തത് എന്താ പറയുന്നത് ചോദ്യത്തിൽ? ടി വി വാങ്ങിട്ടോ, എത്ര രൂപക്ക് വാങ്ങി അത് നമ്മൾ എഴുതി. ആൻഡ് സോൾഡ് ഇറ്റ് ടു ബാബു, അത് ബാബുവിന് വിറ്റു എത്ര രൂപക്ക്? അറ്റ് എ ലോസ് ഓഫ് റുപ്പീസ് 1500, അതായത് 1500 രൂപ നഷ്ടത്തിന് രാജു ടി വി വിറ്റു. അപ്പോൾ ആ സ്റ്റെപ്പ് എങ്ങനെ നമ്മൾ എഴുതും? അറ്റ് എ ലോസ് ഓഫ് റുപ്പീസ് 1500 എഴുതിയിട്ട് എസ് പി ഓഫ് ടി വി ഫോർ രാജു, അതായത് രാജുവിൻ്റെ സെല്ലിംഗ് പ്രൈസ്. നമ്മളിപ്പോൾ രാജു ടി വി വാങ്ങിയ കോസ്റ്റ് പ്രൈസാണ് എഴുതി. ഇനി രാജു അത് വിറ്റു, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ എഴുതണം. അപ്പം ഞാനത് എഴുതട്ടെ കേട്ടോ. എഴുതി അറ്റ് എ ലോസ് ഓഫ് റുപ്പീസ് 1500 എസ് പി ഓഫ് ടി വി ഫോർ രാജു. രാജുവിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? രാജു വാങ്ങിയ പൈസയിൽ നിന്ന് 1500 രൂപ നഷ്ടത്തിനാണ് ടി വി കൊടുത്തത്. അപ്പം ഇതാണ് സെല്ലിംഗ് പ്രൈസ്.
രാജ്യത്ര രൂപക്ക് ടി വി വാങ്ങി ഇത്ര നഷ്ടത്തിന് വിറ്റു. നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാങ്ങിയ ആ പൈസയിൽ നിന്ന് കാശ് പോവുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറക്കുക ചെയ്യുക അല്ലേ, കൂട്ടി കൊടുക്കല്ലോ. കൂട്ടി കൊടുക്കുന്നത് ലാഭം. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ലാഭം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി നമ്മളൊരു സാധനം വാങ്ങി നമുക്കത് ലാഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ആഡ് ചെയ്യുക ചെയ്യുക, അതായത് നമുക്ക് കൂടുതൽ കിട്ടുക ചെയ്യുക. അപ്പം നമ്മൾ എന്താ ചെയ്യണം? അവിടെ അഡീഷനാണ്. നമുക്ക് നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി സാധനം വാങ്ങി നമുക്കവിടെ നഷ്ടം വരുന്നതെന്നുണ്ടെങ്കിലോ നമ്മളെ കയ്യിലുള്ള കാശിൽ നിന്ന് കുറഞ്ഞു പോവുക ചെയ്യുക. അപ്പം കുറയാന്ന് പറയുമ്പോൾ കുറക്കുക, സബ്ട്രാക്റ്റ് ചെയ്യുക. മനസ്സിലായോ? സമം ഇതിൽ നിന്ന് ഇത് കുറക്കുക. 7, 5, 3, 9 മൈനസ് 1, 5, 0, 0. 9-ൽ നിന്ന് 0 കുറച്ചാൽ  9, 3-ൽ നിന്ന് 0 കുറച്ചാൽ 3, 5-ൽ നിന്ന് 5 കുറച്ചാൽ 0, 7-ൽ നിന്ന് 1 കുറച്ചാൽ 6. 6039. ഇത്ര രൂപക്കാണ് രാജു എന്ത് ചെയ്തത്? ആ ടി വി ആർക്ക് വിറ്റത്? ബാബുവിന് വിറ്റത്. ഇതിൻ്റെ സ്റ്റെപ്പ് മലയാളത്തിൽ നമ്മൾ എങ്ങനെ എഴുതും? രാജു ബാബുവിന് ടി വി വിറ്റ വില. നമുക്കിവിടെ ഒരു കാര്യം കൂടി ചേർക്കാം. രാജു 1500 രൂപ നഷ്ടത്തിൽ, അതിവിടെ നിങ്ങൾ എഴുതി കൊടുക്കട്ടോ, ഞാനത് ആദ്യം എഴുതാൻ മറന്നുപോയതാ. രാജു 1500 രൂപ നഷ്ടത്തിൽ എഴുതിയിട്ട് പിന്നത് എഴുതാം. രാജു 1500 രൂപ നഷ്ടത്തിൽ ബാബുവിന് ടി വി വിറ്റ വില എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതുക. മൈനസ് 1500 സമം 6039. ഞാൻ മലയാളത്തിൻ്റെ സ്റ്റെപ്പും ഇംഗ്ലീഷിൻ്റെ സ്റ്റെപ്പും എഴുതുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഒരേ സംഭവം തന്നെ എഴുതുമ്പോൾ കൂടുതലുള്ള പോലെ തോന്നുന്നത്. ഇത് നിങ്ങളിങ്ങനെ ഇംഗ്ലീഷ് മലയാളം, ഇംഗ്ലീഷ് മലയാളം അങ്ങനെ എഴുതിയൊക്കെ എഴുതിട്ടോ. അത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ ഇത് മാത്രം എഴുതുക, മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ ഇത് മാത്രം നോക്കുക. അപ്പം രാജു വിറ്റ വിലയെ നമുക്ക് കിട്ടി, രാജു വാങ്ങിയ വില കിട്ടി, വിറ്റ വില കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാബു ആ ടി വി എത്ര രൂപക്കായിരിക്കും വാങ്ങിയിരിക്കുക? ദസ് ബാബു ബോട്ട് ഇറ്റ് ഫോർ റുപ്പീസ് ഈ രൂപ അല്ലേ. അതായത് രാജുവിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് ബാബുവിൻ്റെ എന്താണ്? വാങ്ങിയ വിലയാണ്. രാജുവിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ബാബുവിൻ്റെ കോസ്റ്റ് പ്രൈസാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം രാജു വിറ്റ വില എന്ന് പറയുന്നത്, രാജു ആദ്യം വാങ്ങിയ വില ഇതാണ് അല്ലേ, 7539. രാജു വിറ്റ വില എന്ന് പറയുന്നത് 6039. അതെങ്ങനെ കിട്ടിയത്? 1500 രൂപ നഷ്ടത്തിൽ വിറ്റപ്പോൾ നമ്മൾ ഈ കോസ്റ്റിൽ നിന്ന് ഇത് കുറച്ചു എന്നിട്ട് കിട്ടിയ ആൻസർ. അപ്പം രാജു ഈ വിലക്കാണ് ടി വി ആർക്ക് കൊടുക്കുന്നത്? ബാബുവിന് കൊടുക്കുന്നത്. ടി വിയുടെ വിലപ്പോൾ ഇതാ കേട്ടോ. അപ്പോൾ ഇത് രാജുവിൻ്റെ എന്താണ്? വിറ്റ വില. അതായത് രാജു വിൽക്കുന്ന വില, അപ്പം രാജുവിൻ്റെ വിറ്റ വില. പക്ഷേ ഇതേ വിലക്ക് ഇവിടെ വേറൊരാൾ ആ വാങ്ങുന്നുണ്ട്, ആര്? ബാബു. ബാബു അതേ പൈസ കൊടുത്താണ്ട് വാങ്ങുകയാണ്. അപ്പം ഇത് ഒരു ഒരു സംഭവമുള്ളൂ ഇവിടെ. എന്താണുള്ളത്? 6039 എന്ന് പറഞ്ഞ ഒരു കാശ്. ഈ കാശ് രാജുവിൻ്റെ വിറ്റ വിലയാണെങ്കിൽ ബാബുവിന് ആ വില എന്താണ്? വാങ്ങിയ വിലയാണ്. അപ്പം മനസ്സിലായോ? രാജുവിൻ്റെ സെല്ലിംഗ് പ്രൈസാണിത്, എസ് പി. രാജുവിൻ്റെ ഈ സെല്ലിംഗ് പ്രൈസ് ബാബുവിൻ്റെ എന്താണ്? ബാബു ഈ പൈസ കൊടുത്തിട്ടാണ് ആ ടി വി വാങ്ങുന്നത്. അപ്പോൾ ഇത് ബാബുവിൻ്റെ കോസ്റ്റ് പ്രൈസാണ്. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസൊക്കെ മാറിയത് കണ്ടപ്പോൾ നിങ്ങൾ ഒരേ പ്രൈസാണ്, പക്ഷേ ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ആളുകൾ ആ രൂപ ഓരോരുത്തരുടെ കയ്യിൽ നിൽക്കുമ്പോഴും ആ രൂപയുടെ എന്താ മാറുന്നത്? ഈ രൂപ രാജുവിൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസാണ്, ബാബുവിൻ്റെ കയ്യിൽ നിൽക്കുമ്പോഴോ കോസ്റ്റ് പ്രൈസാണ്. ഒരേ രൂപക്ക് രണ്ട് പേര് വരുന്നുണ്ട് ഇവിടെ, രണ്ടാളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇതന്നെ എങ്ങനെ സെല്ലിംഗ് പ്രൈസ് ഇതന്നെ എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ആയത്, കോസ്റ്റ് പ്രൈസ് ആയതെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവരുത്.
അതിന് കാരണം ഈ കാശ് രാജുവിന്റെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ബാബുവിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. കാരണം രാജു ടി വി ഇത്ര രൂപക്കാണ് വിൽക്കുന്നത്, ബാബു ഇത്ര രൂപക്കാണ് ആ ടി വി വാങ്ങുന്നത്. അപ്പൊ ഒരാൾക്ക് ഇത് വിൽക്കുമ്പോ കിട്ടുന്ന വിലയാണ്, ഒരാൾക്കോ ഇത് വാങ്ങുമ്പോ കൊടുക്കുന്ന വിലയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ മലയാളത്തിൽ ബാബു ടി വി വാങ്ങിയ വില എന്താണ്, കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എത്രയാണ്? 6039. ഇതിന് മുമ്പ് നമ്മൾ എഴുതിയിട്ടോ, രാജു 1500 രൂപ നഷ്ടത്തിൽ ബാബുവിന് ടി വി വിറ്റ വില ഇത്രയാണ്. അതന്നെയാണ് ബാബു ടി വി വാങ്ങിയ വിലയും, രണ്ടും ഒരേ പ്രൈസാണ് കേട്ടോ. പിന്നെന്താ പറയുന്നത് ചോദ്യത്തില്? ബാബു വീണ്ടും ആ ടി വി വിൽക്കും. ബാബു സോൾഡ് ഇറ്റ് ടു ജെയിംസ്, ആർക്ക്? ജെയിംസിന്, അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹253. പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ജെയിംസ് പേ ഫോർ ദി ടി വി? അപ്പൊ ബാബു 250 രൂപ ലാഭത്തിൽ ആർക്ക് ടി വി വിറ്റു? ജെയിംസിന്. അങ്ങനെയാണെങ്കിൽ ജെയിംസ് എത്ര രൂപയാണ് ആ ടി വിക്ക് നൽകിയത്? അതാണ് ചോദ്യം. അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹253 എസ് പി ഫോർ ബാബു. അതായത് ബാബു 250 രൂപ ലാഭത്തിൽ ടി വി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബുവിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് മലയാളത്തിൽ എങ്ങനെ എഴുതും? മലയാളത്തിൽ നമ്മൾ 250 രൂപ ലാഭത്തിൽ ടി വി വിറ്റാൽ ബാബുവിന്റെ വിറ്റ വില അല്ലേ നമുക്ക് സെല്ലിംഗ് പ്രൈസാണ് കണ്ടത്. അപ്പൊ എങ്ങനെ കിട്ടും, എന്ത് കിട്ടും? ഈ രൂപയുടെ കൂടെ ബാബുവിന് ഒരു അഡീഷണൽ 253 രൂപ കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അതെന്തായിട്ടാണ് കിട്ടിയത്? പ്രോഫിറ്റ് ആയിട്ട്. അപ്പം നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അഡീഷനാണ് വരിക, ലോസ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്ഷനാണ് വരിക. ഒരേ സ്റ്റെപ്പാട്ടോ ഇത് രണ്ടും. അതായത് ഇത് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഇങ്ങനെ, മലയാളത്തിൽ എഴുതുന്നത് ഇങ്ങനെ, അത്രയേ ഉള്ളൂ മാറ്റം. അല്ലാതെ രണ്ട് പ്രാവശ്യം എഴുതി വെക്കരുത്. ഇനി നമ്മളിത് ആഡ് ചെയ്ത് നോക്കുക. അപ്പം എന്താ ആൻസർ ഇട്ടുക നോക്കുക. 253, 9, 3, 12 ബാക്കി 1, 1, 3 കൂട്ടുമ്പോൾ 4, 4, 5, 9 0, 2, 2, 6 6,292. ഇതാണ് ബാബുവിൻ്റെ വിറ്റവില. അപ്പോൾ ഈ ബാബുവിൻ്റെ വിറ്റ വിലയല്ലേ ജെയിംസ് വാങ്ങുന്ന വില? നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരേ കാശ് ഒരാൾക്ക് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ മറ്റേക്ക് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ബാബു ഈ രൂപക്കാണ് ജെയിംസിന് ടി വി വിൽക്കുന്നത്. എത്ര രൂപക്ക്? 6,292 രൂപക്ക് ബാബു ടി വി വിറ്റു. അപ്പോൾ ഇതെന്താ, ബാബുവിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ഈ രൂപ. ഈ ടി വി ജെയിംസ് ആണ് വാങ്ങുന്നത്. എത്ര രൂപക്കാണ് വാങ്ങുന്നത്? 6,292 രൂപക്ക്. അപ്പോൾ ജെയിംസിൻ്റെ എന്താണിത്? കോസ്റ്റ് പ്രൈസ്. നമ്മളോട് ചോദ്യത്തിൽ എന്താ ചോദിച്ചത്? ഹൗ മച്ച് ഡിഡ് ജെയിംസ് പേ ഫോർ ദി ടി വി? അതായത് ജെയിംസിൻ്റെ കോസ്റ്റ് പ്രൈസാണ് ചോദിക്കുന്നത്. അപ്പം എന്താ ജെയിംസിൻ്റെ കോസ്റ്റ് പ്രൈസ്? ഇതന്നെയാണ്. മനസ്സിലായോ? കുറച്ച് കൺഫ്യൂഷൻ വരും, പക്ഷെ നല്ല എളുപ്പമാണിത്. കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? ദസ് സി പി ഫോർ ജെയിംസ് ഈസ് റുപ്പീസ് 6,292. ദർഫോർ ജെയിംസ് പെയ്ഡ് റുപ്പീസ് 6,292 ഫോർ ദി ടി വി. അങ്ങനെ എഴുതി വെക്കുക. നമ്മളിങ്ങനെ എഴുതുക, ദസ് സി പി ഫോർ ജെയിംസ് ഈസ് റുപ്പീസ് 6,292. ദർഫോർ ജെയിംസ് പെയ്ഡ് റുപ്പീസ് 6,292 ഫോർ ദി ടി വി. മലയാളത്തിലാണെങ്കിൽ എങ്ങനെ എഴുതി വെക്കും? മലയാളത്തിൽ ജെയിംസ് ടി വി വാങ്ങിയ വില സമം 6,292 എന്ന് എഴുതുക. അതുകൊണ്ട് ജെയിംസ് ടി വിക്ക് എത്ര രൂപ കൊടുത്തത്? 6,292 രൂപ തന്നെ കൊടുത്തു. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ക്വസ്റ്റ്യനാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. 10-20 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ക്ലാസ്. അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കുറേ പ്രാവശ്യം പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം കേൾക്കുന്നവർ കേൾക്കുമ്പോൾ ബോറടിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഒഴിവാക്കുക, കാണണ്ട. ഓക്കേ.